ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് എത്ര ശ്രമിച്ചാലും കുറച്ചൊക്കെ ബാക്കി വരാറുണ്ട് അല്ലേ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വന്നാൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് അത് ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മൂന്നോ നാലോ എണ്ണം ഒക്കെ ആയിരിക്കും ബാക്കി വരിക. അപ്പോൾ അത് മുഴുവനും എടുത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിനായിട്ട് നമ്മൾ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ് എടുക്കുക. ഈ ചീസിലേക്ക് നല്ല പൊടിപൊടിയായി സവാളയൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് സവാളയെ ചേർക്കുന്നുള്ളൂ, കാരണം ചീസ് കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത്. കുറേ സവാളയൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികളാണെങ്കിൽ അവർ കഴിച്ചെന്ന് വരില്ല. അപ്പോൾ വളരെ കുറച്ച് മാത്രം. അപ്പോൾ ചീസ് മാത്രമാകുമ്പോൾ നമുക്ക് ഭയങ്കര ചീസി ആയിട്ട് തോന്നും. അപ്പോൾ അതിൻ്റെ ഒരു രുചി വ്യത്യാസം മാറാനായിട്ട് മാത്രം കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സവാള നമുക്ക് വെജിറ്റബിൾ സ്ലൈസറിലൊക്കെ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് പൊടിപൊടിയായി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മല്ലിയിലയും അതുപോലെ പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുളക് ചലച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കൈ കൊണ്ട് ഒട്ടും അമർത്താതെ ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോ ചപ്പാത്തി ആയിട്ടെടുത്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മയോണൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ സോസിൻ്റെ രുചിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ സോസ് തേച്ച് കഴിയുമ്പോൾ ചപ്പാത്തിയുടെ ഒരു സൈഡിലായിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മൾ മിക്സ് ചീസിൻ്റെ ആ ഒരു മിക്സ് സവാളയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രണ്ട് സൈഡും ആദ്യം മടക്കിയതിന് ശേഷം പുറകിൽ നിന്നും റോൾ ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എൻഡെത്തുന്ന സമയത്ത് ആ ഒരു ഒട്ടുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ചീസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചൂടാകുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചോളും, അല്ലെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ മറ്റുള്ള ചപ്പാത്തികളും ചീസൊക്കെ വെച്ചിട്ട് ഫിൽ ചെയ്തെടുക്കുക. ശേഷം ഒരു പാനിലേക്ക് അല്പം നെയ്യോ ബട്ടറോ ചേർത്ത് ചൂടാക്കിയതിന് ശേഷം നമ്മളിവിടെ റോളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചപ്പാത്തി റോളുകൾ വെച്ച് കൊടുക്കാം. ബട്ടർ ചേർത്താലും മതി കേട്ടോ, ബട്ടറാണ് കൂടുതൽ ടേസ്റ്റി. അപ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം, സൈഡൊക്കെ തിരിച്ചിട്ട് നന്നായി ചൂടാക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ തീ കൂടിയാൽ പെട്ടെന്ന് കരിയും, അതുകൊണ്ട് ചെറിയ തീയിൽ വയ്ക്കുക. നമ്മുടെ ഈ അകത്തിരിക്കുന്ന ചീസ് നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം, അത്രേ ഉള്ളൂ. പിന്നെ കാലത്തുണ്ടാക്കിയ ചപ്പാത്തിയല്ലേ, അപ്പോൾ ഒന്ന് ചുറ്റും തിരിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ചൂടാക്കുന്നത് നല്ലതാണ്. പുറം വശം ഒന്ന് ക്രിസ്പി ആയിട്ട് വരും, അപ്പോൾ നമുക്ക് കടിച്ച് തിന്നുമ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചുറ്റിയും തിരിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു ഇളം ചൂടോടുകൂടി നന്നായിട്ട് ആസ്വദിച്ച് തന്നെ ചായയോടൊപ്പം നമുക്ക് കഴിക്കാം. നല്ല ചീസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വയ്ക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇനി എന്താ സ്നാക്ക് ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ കാലത്തിട്ടാക്കിയ ചപ്പാത്തിയൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും ആലോചിക്കാതെ നമുക്ക് ചീസ് വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഒപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും റെസിപ്പി അറിയണമെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യണം. താങ്ക് യു.